പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മെയ് മാസത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് പെൻഡിങ് ആയിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചെയ്തത് റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. ISRO അതുപോലെ തന്നെ സ്കീമുകൾ, കൊടുങ്കാറ്റുകൾ, അങ്ങനെയുള്ള കുറച്ച് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സാം ഓറിയൻ്റ് ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോകളൊക്കെ നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സാമിന് വേണ്ടിയിട്ട് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡെയിലി വരുന്ന പത്രവാർത്തയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമ്മളിന്ന് 1 മുതൽ 9 വരെയുള്ള മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, മന്ത്ലി MCQ നമ്മൾ റിവിഷന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് മാർച്ച് ഏപ്രിൽ മാസം ഇപ്പോൾ പെൻഡിങ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടക്ക് എക്സാം ഓറിയൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ഗ്യാപ്പ് വന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അതും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കണ്ടിട്ട് വേണം മന്ത്ലി MCQ അതുപോലെ തന്നെ മറ്റ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ ആരംഭിക്കാം. ആദ്യ ചോദ്യം, സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കുള്ള ഭവന വായ്പാ പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? ഭിന്നശേഷിക്കാരാണ് ബെനിഫിഷ്യറീസ്. ഇതൊരു സ്കീമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. ഉത്തരം മെറി ഹോം ആണ്. അപ്പോൾ മെറി ഹോം എന്ന പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഭവന വായ്പ പദ്ധതിയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, ഭിന്നശേഷിക്കാർക്കുള്ള ഭവന വായ്പ പദ്ധതിയാണ് മെറി ഹോം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ മെറി ഹോം എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലൊരു പത്രക്കുറിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരുപാട് പദ്ധതികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്നേഹയാനം പദ്ധതി അതുപോലെ തന്നെ മെറി ഹോം പദ്ധതികളുടെ ഉദ്ഘാടനം ആരംഭിക്കുന്നുണ്ട്. നമ്മൾ സ്നേഹയാനം പദ്ധതിയെക്കുറിച്ച് ഓൾറെഡി നമ്മൾ സ്കീംസ് എന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 1, 2 രണ്ട് പാർട്ടിലാണ് ചെയ്തത്. ആ രണ്ട് പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പാർട്ട് 2 ചോദിച്ച ചോദ്യങ്ങൾ IRB എക്സാമിന് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പാർട്ട് 1 ഉം 2 എക്സാമുകൾക്ക് വേണ്ടി കാണുക. അതിൽ പറഞ്ഞ മറ്റ് സ്കീമുകൾ, മിത്രം സ്കീം, ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യത്നം പദ്ധതി, ഇതൊക്കെ എന്താണ്, നമ്മൾ ഈ സ്കീം വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഈ ഒരു മെറി ഹോം പദ്ധതി റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഈ മാസം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്നറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, അതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മെറി ഹോമുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ധനകാര്യ വികസന കോർപ്പറേഷൻ വഴിയാണ് വായ്പ ലഭ്യമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പലിശ നാമമാത്രമായിട്ട പലിശയാണ് ഈ വായ്പക്ക് ഈടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു പരീക്ഷയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് 4 പദ്ധതി തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ശരിയായതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ബെനിഫിഷ്യറികളും അതിൻ്റെ സൈഡിൽ പദ്ധതികളാണ് കൊടുത്തത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആർക്കാണ് പദ്ധതി എന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖമാസിക താഴെ പറയുന്നതിലേതാണ്? ഉത്തരം അക്ഷര കൈരളിയാണ് സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖമാസിക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അക്ഷര കൈരളി മാസിക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്താപത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലെ GK ആയിട്ട് പഠിക്കേണ്ടത് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ അതോറിറ്റിയുടെ മുഖമാസിക, അതാണ് അക്ഷര കൈരളി. അപ്പോൾ അതിൻ്റെ മറ്റ് GK ഫാക്റ്റുകളൊന്ന് പഠിക്കേണ്ടതുണ്ട്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി, സാക്ഷരതാ മിഷൻ അതോറിറ്റി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ആരംഭിച്ചത് അല്ലെ, പ്രവർത്തനം ആരംഭിച്ചത് 1998 ഇതൊരു സ്വയംഭരണ സ്ഥാപനമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാണ് ഈ സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഡയറക്ടർ AG ഒലീനിയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി സാക്ഷരതയുമായി ബന്ധപ്പെട്ട കുറച്ച് GK ഫാക്റ്റുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര നഗരമായ കോട്ടയം പ്രഖ്യാപിക്കപ്പെട്ടത് 1998 ജൂൺ 18 ആദ്യ സാക്ഷരത നേടിയ പട്ടണം. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, 89 ജൂൺ 18.
ഇനി ഇന്ത്യയിൽ പ്രഥമ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളമാണ്. 90 ഫെബ്രുവരി 4 പ്രഖ്യാപിച്ചത്. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായിട്ട് പ്രഖ്യാപനം നടന്നത് 1991 ഏപ്രിൽ 18 91 ഏപ്രിൽ 18. അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ, ജി കെ ഫാക്റ്റുകളെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈ സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടന്നത് കോഴിക്കോട് മാനാഞ്ചിറയിലെ മൈതാനത്തിലാണ്. അന്ന് പ്രഖ്യാപനം നടത്തിയത് നവ സാക്ഷരയായിട്ടുള്ള ചേലക്കോടൻ ആയിഷയാണ് പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ആ ഒരു പേരും എവിടെ വെച്ചാണ് പ്രഖ്യാപനം എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2023 മെയ് മാസം ആരംഭിച്ച കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ, കുടുംബശ്രീ റീസെൻ്റ് ആയിട്ടൊരു കമ്മ്യൂണിറ്റി റേഡിയോ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട്. അതിൻ്റെ പേരാണ് റേഡിയോ ശ്രീ. അപ്പോൾ റേഡിയോ ശ്രീ എന്നാണ് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഓൺലൈൻ റേഡിയോയുടെ പേര്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഇനി മെയ് 17 കുടുംബശ്രീ ദിനം ആചരിക്കുന്നത്. 1998 മെയ് 17 കുടുംബശ്രീ ആരംഭിച്ചത്. അപ്പോൾ അതിന് മെയ് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ജി കെ ഫാക്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ റാങ്ക് ഫയല് നോക്കി പഠിക്കുക. ഞാൻ അങ്ങനെയുള്ള കൂടുതലായിട്ട് കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്, റീസെൻ്റായിട്ട് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആയ FM റേഡിയോ ആയിട്ടുള്ള റേഡിയോ ശ്രീ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ഹരിത കേരള മിഷൻ ആരംഭിച്ച വർഷം, 2016 ഹരിത കേരള മിഷൻ അല്ലെങ്കിൽ ഹരിത കേരള മിഷൻ ആരംഭിച്ചത്. അപ്പോൾ റീസെൻ്റായിട്ട് ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പത്രത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ 7ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ്, അല്ലെങ്കിൽ 7 വർഷത്തേക്ക് എത്തുകയാണ് എന്നുള്ളത് രീതിയിൽ. അപ്പോൾ ഹരിത കേരള മിഷൻ ആരംഭിച്ചത് എന്താണ്, 2016 ഡിസംബർ 8 ഹരിത കേരള മിഷൻ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വാർത്തയിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ 400 കിലോമീറ്ററോളം ഉള്ള പുഴ തിരിച്ചു പിടിക്കാൻ ഈ ഒരു പദ്ധതി വഴി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നടത്തിയിരിക്കാം. ഇനി ഹരിത കേരളം മിഷൻ്റെ ലക്ഷ്യം എന്താണ്? വൃത്തി, ജലസമൃദ്ധി, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം, ഇതാണ് എന്താണ് ഹരിത കേരളം മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഓൺലൈൻ എക്സാം, അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഒരു ഓൺലൈൻ എക്സാം നടന്നിട്ടുണ്ട് ഏപ്രിൽ 27 അതിൽ ചോദിച്ചൊരു ചോദ്യം ഈ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. അതിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന മേഖല ഏതൊക്കെയാണ്, അതിൻ്റെ ഓപ്ഷൻസാണ് വായിക്കുന്നത്, ജലസംരക്ഷണം, ശുചിത്വം, കൃഷി. ഇതെന്താണ് ശരിക്കുള്ളതാണ്, പെടാത്തത് വനവൽക്കരണമാണ്. അപ്പോൾ അത് വനവൽക്കരണം എന്താണ്, ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്നറിഞ്ഞിരിക്കുക. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ, ജലസംരക്ഷണം, ശുചിത്വം, കൃഷി. അടുത്ത ചോദ്യം, 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ റാങ്ക്, സ്ഥാനം എത്രയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് 2022 റിവിഷനിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും 2022 റിവിഷൻ കാണുക, ഇനി വരാൻ പോകുന്ന, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 161. അപ്പോൾ ഇന്ത്യ വീണ്ടും പിന്തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ 161 സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ. 180 രാജ്യങ്ങളുടെ പട്ടികയാണ് റീസെൻ്റ് ആയിട്ട് പുറത്തു വന്നത്. അതിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങൾ നമുക്ക് നോക്കാം. 1ാം സ്ഥാനം കൃത്യമായിട്ട് പഠിച്ചു നോക്കുക. നോർവെയാണ് 2023 1ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ വർഷവും 1ാം സ്ഥാനത്ത് നോർവേ തന്നെയാണ്. 2ാം സ്ഥാനത്ത് അയർലൻഡ്, 3ാം സ്ഥാനത്ത് ഡെൻമാർക്ക്, 4ാം സ്ഥാനത്ത് സ്വീഡൻ, 5ാം സ്ഥാനത്ത് ഫിൻലൻഡ്. ഇതാണ് ആദ്യ 5 സ്ഥാനത്തുള്ള രാജ്യങ്ങൾ. ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി ഇതിൽ പറയാനുള്ളത്, ഇന്ത്യ നിലവിൽ 161ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം, അതായത് 2022 ഇന്ത്യ 150ാം സ്ഥാനത്താണ്, 150th ഇന്ത്യയുടെ റാങ്ക് ഉണ്ടായത്. ഇത് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കും, ഇത് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി അതേ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് നോർവെയാണെന്ന് ഞാൻ പറഞ്ഞു, 2ാം സ്ഥാനത്ത് ഡെൻമാർക്ക്, കഴിഞ്ഞ വർഷം 3ാം സ്ഥാനത്ത് സ്വീഡനാണ്, ഇപ്രാവശ്യം എന്താണ്, 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി
ഏറ്റവും അവസാനം, അതായത് 180-ാമത് സ്ഥാനത്തുള്ളത് നോർത്ത് കൊറിയയാണ്. 180-ാം സ്ഥാനത്ത് നോർത്ത് കൊറിയ. ഇനി അതിൽ പറയാനുള്ളത് ഇന്ത്യയുടെ 2021-ലെ റാങ്ക് എത്രയാണ്? 142-ാണ്. പിന്നീട് അത് കഴിഞ്ഞ വർഷം 150-ആയി, ഇപ്പോൾ 161-ലേക്ക് തിരികുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് പ്രസ് ഫ്രീഡം, ഈ മാധ്യമപ്രവർത്തകർ നേടുന്ന ആക്രമണം, അതിലാണ് ഇന്ത്യ ഈ ഒരു റാങ്ക് കുറയാനുള്ള കാരണമുണ്ടായിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ മാധ്യമപ്രവർത്തകരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ആ റാങ്ക് അതാണ് റാങ്ക് കുറയാൻ കാരണമായത്. പിന്നെ ഇതിൽ പറയാനുള്ള മറ്റ് കാര്യങ്ങൾ, ബംഗ്ലാദേശ് 163-ാം സ്ഥാനത്ത്, പാകിസ്ഥാൻ 150, ഭൂട്ടാൻ 90-ാം റാങ്കിൽ, ശ്രീലങ്ക 135. ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടുത്ത് കിടക്കുന്ന കുറച്ച് രാജ്യങ്ങളുടെ റാങ്കിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനമുള്ള 5 രാജ്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഏറ്റവും അവസാനം നോർത്ത് കൊറിയ ആണെന്ന് പറഞ്ഞു. അതിന് മുകളിലായിട്ട് ചൈന, വിയറ്റ്നാം, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇതാണ് അവസാനത്തെ 5 രാജ്യങ്ങൾ. അപ്പോൾ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സ് എന്ന ഒരു സംഘടന, പാരീസ് ആസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയാണ് റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സ് എന്ന സംഘടന. ആ സംഘടനയാണ് ഈ ഒരു എന്താണ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പുറത്ത് വിടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നടത്തിയിരിക്കുക. അടുത്ത ചോദ്യം, ഈയടുത്ത് അന്തരിച്ച കാരൈക്കുടി മണി താഴെ പറയുന്നതിൽ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം മൃദംഗമാണ്. മൃദംഗമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് കാരൈക്കുടി മണി. അദ്ദേഹം റീസെൻ്റ് ആയിട്ട് അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അദ്ദേഹത്തിന് 18-ാം വയസ്സിൽ അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള എസ് രാധാകൃഷ്ണനിൽ നിന്ന് യുവ മൃദംഗ കലാകാരനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 98-ൽ കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം. നിങ്ങൾ ചോദ്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, ഏത് സംഗീത ഉപകരണം? മൃദംഗം. അത് മാത്രം നോട്ട് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി താഴെ പറയുന്നതിലേതാണ്? ഉത്തരം പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് മാതൃവന്ദന യോജന. അതിൽ ജനനി സുരക്ഷാ യോജനയുണ്ട്. അതും എന്താണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, അത് ചൈൽഡ് മോർട്ടാലിറ്റി, ശിശുമരണ നിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു അത് മറ്റൊരു പദ്ധതിയാണെന്നും കൂടി അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയാണ്. റീസെൻ്റായിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു പത്രവാർത്ത ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഈ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, അത് 2017 ജനുവരി 1-നാണ് ആരംഭിച്ചത്. ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ്. ഇത് എന്താണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് സ്ത്രീ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും 5,000 രൂപ ക്യാഷ് ഇൻസെൻറ്റീവ് നൽകുന്ന പദ്ധതിയാണ്. അത് ആദ്യ പ്രസവത്തിൽ 5,000 രൂപയാണ് ഇതിൽ ധനസഹായം നൽകുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് 2-ാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ 6,000 രൂപ നൽകുന്ന ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം വീണ്ടും പറഞ്ഞത്. 2-ാമത്തെ പ്രസവം പെൺകുട്ടിയാണെങ്കിൽ 6,000 രൂപ. അപ്പോൾ പെൺകുട്ടികളെ മായി ബന്ധപ്പെട്ട് അവരെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഒരു മാറ്റം അതിൽ വരുത്തിയത്. അപ്പോൾ നമുക്ക് ഇതിലെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കാണ് ഇതിൽ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള ഈ സമാനമായിട്ടുള്ളൊരു പദ്ധതി 2010-ൽ ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി മാതൃ സഹയോഗ യോജന. ആ പദ്ധതിയാണ് 2017-ൽ റീനെയിം ചെയ്തിട്ട് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിൽ പറയാനുള്ള പത്രവാർത്ത അവിടെ കൊടുത്തിട്ടുണ്ട്. 2-ാമതും പെൺകുഞ്ഞെങ്കിൽ 6,000 രൂപ. ഇതാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഒരു മാറ്റം. അപ്പോൾ അതിൽ അപേക്ഷിക്കാൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, 2023 ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ 2 വെള്ളി മെഡൽ നേടിയ വനിതാ താരം. 2023 ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സിൽവർ മെഡൽ നേടിയത് ബിന്ധ്യ റാണി ദേവിയാണ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വെയ്റ്റ് ലിഫ്റ്ററാണ്, വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമാണ് ബിന്ധ്യ റാണി ദേവി. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഇനി പറയാനുള്ളത് ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 വേദിയായത് ജിൻജു ആണ്, സൗത്ത് കൊറിയയിലെ ജിൻജുവിൽ.
ഇതിപ്പോൾ മെയ് 13 വരെയുണ്ട്. പക്ഷേ ഇന്ത്യൻ താരങ്ങളുടെ മത്സരം ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇന്ത്യക്ക് ടോട്ടൽ 3 മെഡലാണ് ലഭിച്ചത്. അതിൽ ബിന്ദ്യാറാണി ദേവി 55 കിലോഗ്രാം കാറ്റഗറിയിൽ സിൽവർ മെഡൽ ഓവറോൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ജേക്ക് കാറ്റഗറിയിൽ മറ്റൊരു സിൽവർ മെഡൽ നേടിയിട്ടുണ്ട്. മറ്റൊരു ഇന്ത്യൻ പുരുഷ താരമായിട്ടുള്ള ജെറമി ലാൽറി നൂങ്ക, അദ്ദേഹം 67 കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ മെഡൽ സ്നാച്ചിൽ നേടിയിട്ടുണ്ട്. സ്നാച്ച്, അപ്പോൾ ഈ സ്നാച്ച്, ക്ലീൻ ആൻഡ് ജേക്ക് ഇത് രണ്ടും എന്താണ്, വെയിറ്റ് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഇത് റീസെൻ്റ് ആയിട്ട് PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കുക. 2023 വർഷം അന്തരിച്ച മുൻ ലോക ചാമ്പ്യനും ഒളിമ്പിക്സ് മെഡൽ ജേത്രിയുമായ ടോറി ബോബി ഏത് രാജ്യക്കാരിയാണ്? ടോറി ബോബി അമേരിക്കൻ അത്ലറ്റാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അന്തരിച്ചത്. ലോക ചാമ്പ്യനാണ്, ഒളിമ്പിക്സ് മെഡൽ ജേതാവൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് അന്തരിച്ചു. ഇപ്പോൾ 2016 റിയോ ഒളിമ്പിക്സിൽ 4x100 മീറ്റർ റിലേ സ്വർണ്ണ മെഡൽ ജേതാവായിട്ടുള്ള അമേരിക്കൻ വനിതാ ടീമിൽ അംഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ 100 മീറ്ററിൽ വെള്ളിയും 200 മീറ്ററിൽ വെങ്കലവും നേടിയിട്ടുണ്ട്. 2017 ലണ്ടൻ ലോക ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്ററിൽ ചാമ്പ്യനാണ്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് റീസെൻ്റ് ആയിട്ട് അന്തരിച്ചത്. അടുത്ത ചോദ്യം, ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരങ്ങൾ. ഇപ്പോൾ ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2023 പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയുമാണ്. രണ്ട് ഇന്ത്യൻ താരങ്ങളാണ് ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത്. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ടീം ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ആന്ധ്രാപ്രദേശുകാരനായിട്ടുള്ള ബാഡ്മിൻ്റൺ താരമാണ്. ചിരാഗ് ഷെട്ടി മഹാരാഷ്ട്രയാണ്. 2022 വർഷം ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുരുഷ ഡബിൾസ് വെങ്കല മെഡൽ നേടിയ ടീം അംഗങ്ങളാണ്. അതുപോലെ തന്നെ ബേമിംഗ്ഹാമിലെ കോമൺവെൽത്ത് ഗെയിംസിലും എന്താണ് ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ നേടിയ സഖ്യം ആണ്. 2022 വർഷം ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിലും ഇതേ ടീം എന്താണ് ചാമ്പ്യന്മാരായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2023 ഫിഡേ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? ഫിഡേ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയായത് കസാഖിസ്ഥാനിലാണ്. അപ്പോൾ ഇത് April 30 ടൂർണമെൻ്റ് അവസാനിച്ചു. പക്ഷേ നമ്മൾ റീസെൻ്റ് ആയതിൻ്റെ ചാമ്പ്യൻഷിപ്പ് ടൈ ബ്രേക്കർ ആയതുകൊണ്ട് കുറച്ച് വൈകിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മെയ് മാസത്തേക്ക് മാറ്റിയത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു നോക്കണം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കസാഖിസ്ഥാനാണ്. ഇനി 2023 വർഷം ലോക ചെസ് ചാമ്പ്യനായതാരാണ്? ലോക ചെസ് ചാമ്പ്യനായത് ഡിങ് ലിറൻ ആണ്. ഈ വർഷത്തെ 2023 ലോക ചെസ് ചാമ്പ്യൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയായത് കസാഖിസ്ഥാനിലെ അസ്താനയിലാണെന്ന് അറിഞ്ഞിരിക്കാം. 2023 വർഷം ലോക ചെസ് ചാമ്പ്യൻ ആയത് ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള ഡിങ് ലിറൻ ആണ്. ഓർത്തു നോക്കുക, ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററാണ് ഡിങ് ലിറൻ. അദ്ദേഹം തോൽപ്പിച്ചത് റഷ്യൻ ഗ്രാൻഡ് മാസ്റ്ററായിട്ടുള്ള ഇയാൻ നീപ്പോംനീഷിയെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. അപ്പോൾ ടൈ ബ്രേക്കറിലൂടെ തോൽപ്പിച്ചത്. 2021 വർഷം, അതായത് ഇതിനു മുൻപ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നു. അതിൽ ചാമ്പ്യനായത് മാഗ്നസ് കാൾസൺ ആണ്. അദ്ദേഹം ഏകദേശം 10 വർഷത്തോളം എന്താണ് ചെസ് ചാമ്പ്യൻ പദവി വഹിച്ചിരുന്ന വ്യക്തിയാണ്. 14 മുതൽ വിശ്വനാഥൻ ആനന്ദിനെ തോൽപ്പിച്ചു. അതിനുശേഷം 14, 16, 18, 21 ഇത്രയും വർഷങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ വ്യക്തിയാണ് മാഗ്നസ് കാൾസൺ. ഇപ്രാവശ്യം അദ്ദേഹം മത്സരത്തിന് പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ഒരു ചെസ് ചാമ്പ്യൻ ഉണ്ടായിട്ടുള്ളത്. ഡിങ് ലിറൻ ആണ്. അദ്ദേഹം ചൈനീസ് സ്വദേശിയാണ്, ചൈനയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിൽ പറയാനുള്ള കുറച്ച് GK ഫാക്ടുകൾ. ആദ്യത്തെ ഔദ്യോഗിക ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നത് 1886 അന്ന് ചാമ്പ്യനായത് ഓസ്ട്രിയൻ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള വില്ലം സ്റ്റെയിൻസ് ആണ്. അപ്പോൾ രണ്ട് ഫാക്ടുകളെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, സുമിത് നാഗൽ താഴെ പറയുന്നതിൽ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ് താരമാണ്, ഇന്ത്യൻ ടെന്നീസ് താരമാണ് സുമിത് നാഗൽ.
ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അദ്ദേഹം എ ടി പി ചലഞ്ചർ ടെന്നീസ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞുള്ളത്. അപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ തവണയാണ് ഈ ഒരു എ ടി പി ട്രോഫി നേടുന്നത്. ഇന്ത്യൻ പുരുഷ ടെന്നീസ് താരമാണ് സുമിത് നാഗൽ. അപ്പോൾ ആ ഒരു കാര്യം എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനു മുൻപ് ടെന്നീസ് കിരീടം നേടിയ മറ്റൊരു താരം രാംകുമാർ രാമനാഥനാണ്. അദ്ദേഹമാണ് ഇതിനു മുൻപ് എ ടി പി കിരീടം നേടിയ ഇന്ത്യക്കാരൻ. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം മറ്റൊരു താരം. അപ്പോൾ അദ്ദേഹം ഹരിയാന സ്വദേശിയാണെന്ന് അറിഞ്ഞിരിക്കുക. യൂറോപ്യൻ മണ്ണിൽ ചാമ്പ്യൻ ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം കൂടിയാണ് സുമിത് നാഗൽ. ഇത്രയും ഫാക്റ്റുകളെന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, ഒ എൻ വി കൾച്ചറൽ അക്കാദമി ഏർപ്പെടുത്തിയ 2023 ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അവാർഡാണ്. ഒരുപാട് തവണ പി എസ് സി ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കാം. ഒ എൻ വി സാഹിത്യ പുരസ്കാരം 2023 വർഷം സി രാധാകൃഷ്ണനാണ് ലഭിച്ചത്. നോവലിസ്റ്റായിട്ടുള്ള സി രാധാകൃഷ്ണന്. അപ്പോൾ ഓപ്ഷനിൽ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ടാവും. എസ് ഹരീഷ് 46th വയലാർ അവാർഡ് ജേതാവാണ് എസ് ഹരീഷ്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സേതു ഇപ്രാവശ്യത്തെ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് സേതു. ഈ രണ്ട് വ്യക്തികളെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. ഒ എൻ വി സാഹിത്യ പുരസ്കാരം നോവലിസ്റ്റ് ആയിട്ടുള്ള സി രാധാകൃഷ്ണന് ലഭിച്ചു. 3 ലക്ഷം രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക. അപ്പോൾ അദ്ദേഹത്തിനെ ലഭിച്ച മറ്റ് പുരസ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതിയും. മൂർത്തിദേവി പുരസ്കാരം 2013 ലഭിച്ച കൃതിയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇത് റീസെൻ്റായിട്ട് പി എസ് സി ഒരു പരീക്ഷയിൽ ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് ചോദിച്ചിട്ടുണ്ട്. അത് സി രാധാകൃഷ്ണൻ്റെ കൃതിയാണ്. എഴുത്തച്ഛൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ള കൃതിയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. അത് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 89 ലഭിച്ചിട്ടുണ്ട്. സ്പന്ദമാപിനികളെ നന്ദി, ഇതാ ഈ കൃതിക്കാണ് ലഭിച്ചത്. ഇനി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 62 ലഭിച്ചത് നിഴൽപ്പാടുകൾ എന്ന കൃതിക്കാണ്. ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട പുരസ്കാരം ലഭിച്ച കൃതികൾ. ഈ കൃതികളുടെ പേരും രചയിതാവാര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ഇതായിട്ട് പറയാനുള്ളത് കുറച്ച് ഫാക്റ്റുകളാണ്. കാരണം ഒ എൻ വി സാഹിത്യ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പി എസ് സി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2022 പുരസ്കാര ജേതാവ് ടി പത്മനാഭനാണ്. അത് ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് ചോദിക്കും. പ്രഥമ ഒ എൻ വി പുരസ്കാരം 2017 നൽകിയത്. അന്ന് ജേതാവായത് സുഗതകുമാരിയാണ്. ഇത് പി എസ് സി ഒരുപാട് തവണ ജി കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അത് അറിഞ്ഞിരിക്കണം. ഇനി കഴിഞ്ഞ വർഷങ്ങളിലെ വിജയി 2018 എം ടിക്ക് ലഭിച്ചു. അക്കിത്തത്തിന് 2019 എം ലീലാവതിക്ക് 2020 21 ഈ പുരസ്കാരം വൈരമുത്തു തമിഴ് കവിക്കാണ് ലഭിച്ചത്. പക്ഷേ അത് റദ്ദാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് 21 പുരസ്കാരം ഇല്ല എന്നുകൂടെ അറിഞ്ഞിരിക്കാം. അടുത്ത ചോദ്യം, 2023 യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം, ഇവരല്ല, മൂന്ന് പേർക്കാണ് ഇപ്രാവശ്യം ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ചത്. മൂന്ന് പേരും ഇറാനിൽ നിന്നുള്ള വനിതാ മാധ്യമ പ്രവർത്തകരാണ്. അവർ ജയിലിലടക്കപ്പെട്ട വ്യക്തികളാണ്. നിലൂപ്പർ ഹമീദി, ഇലാഹി മുഹമ്മദി, നർഗീസ് മുഹമ്മദി. ഈ മൂന്ന് പേർക്കാണ് ഇപ്രാവശ്യത്തെ യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസ് ലഭിച്ചത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. മൂന്ന് വനിതകൾക്കാണ് ലഭിച്ചത്. ഇനി അതിൽ പറയാനുള്ള കാര്യങ്ങൾ, ഈ മൂന്ന് വ്യക്തികളും ഇപ്പോൾ ജയിലിലടക്കപ്പെട്ട വ്യക്തികളാണ്. മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ടവരും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരോ ഉള്ള ആൾക്കാർക്കാണ് ഈ ഗില്ലർമോ കാനോ പുരസ്കാരം നൽകുന്നത്. മാധ്യമ മേഖലയിലെ വളരെ വലിയ പങ്ക് വഹിച്ച വ്യക്തികൾക്ക്. ഈ മൂന്ന് പേരും നിലവിൽ ഇറാനിൽ ജയിലിലടക്കപ്പെട്ട വ്യക്തികളാണ്. അത് കൃത്യമായിട്ട് പേരും ഒന്ന് അറിഞ്ഞിരിക്കുക. യുനെസ്കോ ഗില്ലർമോ കാനോ പുരസ്കാരം 1997 തുടക്കമിട്ടത്. ആരുടെ പേരിലാണെന്ന് വെച്ചാൽ ഗില്ലർമോ കാനോ ഇസാസ. അദ്ദേഹം കൊളംബിയൻ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം കൊളംബിയയിലെ ബൊഗോട്ടയിൽ വെച്ചിട്ട് അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിന് മുൻപിൽ വെച്ചിട്ട് അദ്ദേഹം എൽ എസ്പെക്റ്റേറ്റർ എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ പത്രാധിപരാണ്. 86 December 17 അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ലോക തൊഴിലാളി ദിനം, ഇന്റർനാഷണൽ ലേബർ ഡേ അല്ലെങ്കിൽ മെയ് ദിനം
മെയ് ഒന്നിനാണ്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്ത ചോദ്യം, ലോക പത്രസ്വാതന്ത്ര്യ ദിനം, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് പത്രസ്വാതന്ത്ര്യ ദിനം. ഒരുപാട് തവണ പി സി ചോദിച്ചിട്ടുണ്ട്. മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ഗില്ലർമോ കാനോ പുരസ്കാരം, അതുപോലെ തന്നെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഒക്കെ ഈ ഒരു സമയത്താണ് നൽകുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. മെയ് 3 ഇപ്പോൾ 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ 30th anniversary. ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യാം. ഈ വർഷം വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ 30th anniversary ആചരിക്കുന്നത്. ഇനി അതിൽ പറയാനുള്ള കാര്യങ്ങൾ, ഈ വർഷത്തെ തീം ഷേപ്പിംഗ് എ ഫ്യൂച്ചർ ഓഫ് റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആസ് എ ഡ്രൈവർ ഫോർ ഓൾ അതർ ഹ്യൂമൻ റൈറ്റ്സ്, ഇതാണ് ഈ വർഷത്തെ തീം എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൽ പറയാനുള്ള മറ്റൊരു കാര്യം, 2022 തീം ജേർണലിസം അണ്ടർ ഡിജിറ്റൽ സീജ് എന്നാണ് കഴിഞ്ഞ വർഷത്തെ തീം. ഇനി ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, 91 April 29 to May 3 നമീബിയയിലെ വിൻഡോക്കിൽ വെച്ചിട്ടാണ് യുനെസ്കോയുടെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. അപ്പോൾ അതിൽ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിൻഡോക്ക് ഡിക്ലറേഷൻ, വിൻഡോക്ക് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് വിൻഡോക്ക് ഡിക്ലറേഷൻ. അപ്പോൾ ഈ സമ്മേളനം നടന്ന May 3 എല്ലാ വർഷവും പത്രസ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത്, അവസാന ദിനം. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കാം. അടുത്ത ദിനം അന്താരാഷ്ട്ര അഗ്നിരക്ഷാ സേനാ ദിനം, ഇന്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ഡേ, May 4 ആചരിക്കുന്നത്. അപ്പോൾ ഇതിൽ PSC ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ദേശീയ ഫയർ സർവീസ് ദിനം April 14. ഇത് PSC ഈ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഫയർമാൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്ന് അറിഞ്ഞിരിക്കാം. ലോക തലാസീമിയ ദിനം, ഇന്റർനാഷണൽ തലാസീമിയ ഡേ, May 8 ആചരിക്കുന്നത്, തലാസീമിയ ദിനം. അപ്പോൾ ആ ഒരു ദിനം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇന്റർനാഷണൽ തലാസീമിയ ദിനം ആചരിക്കുന്നത്, തലാസീമിയ എന്നത് ഒരു പാരമ്പര്യ രോഗമാണ്, അതിൽ ഹീമോഗ്ലോബിൻ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന ഒരു കുറവാണ് ഇതിൻ്റെ കാരണമാകുന്നത്. അതങ്ങനെ എന്താണ് റെഡ് RBC മായി ബന്ധപ്പെട്ട അതിൻ്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും ഈ ഒരു രോഗം മൂലം. ഇതൊരു തലാസീമിയ എന്നുള്ളൊരു പാരമ്പര്യ രോഗമാണെന്ന് അറിഞ്ഞിരിക്കുക. ആ ഒരു കാര്യം മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. May 8 ലോക തലാസീമിയ ദിനം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് കൂടെ പൂർത്തിയായി. ഇനി ചർച്ച ചെയ്യാനുള്ളത് ഒരു ചോദ്യം കൂടിയുണ്ട്, ഒരു ചോദ്യം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. May 8 ഒരു പ്രധാനപ്പെട്ട ദിനമാണ്, അത് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്താണ്. റെഡ് ക്രോസ് ദിനം, വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻ്റ് ദിനം. ഇതും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. റെഡ് ക്രോസ് ദിനം May 8 തന്നെയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ലോക റെഡ് ക്രോസ് ദിനം May 8. അപ്പോൾ 1948 ആദ്യമായിട്ട് റെഡ് ക്രോസ് ദിനം ആചരിച്ചത്. അപ്പോൾ റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ഹെൻറി ഡുനൻ്റ്, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് May 8. അപ്പോൾ May 8 1828 May 8 അദ്ദേഹം ജനിച്ചത്. ജനീവയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഈ റെഡ് ക്രോസ് എന്ന സംഘടന കൊണ്ടുവരാനുള്ള ഒരു കാരണമായിട്ടുള്ള ഒരു യുദ്ധം 1859 ഇറ്റലിയിലെ സോൾഫറീനോ യുദ്ധം, അതിൻ്റെ ഭാഗമായി അതിന് ദൃക്ഷാക്ഷിയാകാൻ ആകേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെയാണ് ഈ റെഡ് ക്രോസ് എന്ന ഒരു സംഘടന രൂപീകരിക്കാനുള്ള ആശയം വന്നത്, സോൾഫറീനോ യുദ്ധം. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി റെഡ് ക്രോസ് മായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഹെൻറി ഡുനൻ്റിനാണ് പ്രഥമ സമാധാന നൊബേൽ ലഭിച്ചത്, ഫസ്റ്റ് നോബൽ പീസ് പ്രൈസ് ലഭിച്ചത്. അപ്പോൾ 1901. അതുപോലെ തന്നെ എന്താണ് ഈ റെഡ് ക്രോസ് കമ്മിറ്റി, ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന് 3 നൊബേൽ ലഭിച്ചിട്ടുണ്ട്, 1917, 1944, 1963. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ പൂർത്തിയായി. ഇനി 5 mock test ചോദ്യമുണ്ട്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. പ്രഥമ കേരള എഡ്യൂക്കേഷൻ കോൺഗ്രസ് വേദിയായത് എവിടെയാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷാ ഉപദേശക സമിതിയുടെ കൺവീനറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? 2023 April 1 CBI സ്ഥാപിതമായതിൻ്റെ 3rd anniversary ആചരിച്ചത്?
നാസയുടെ മൂൺ ടു മാർസ് പദ്ധതിയുടെ തലവനായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? 2023 വർഷം നാറ്റോയിൽ 31-ാമത് അംഗമായ രാജ്യം ഏതാണ്? 5 ചോദ്യങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയ കറണ്ട് അഫെയർസുമായിട്ട് കാണാം. താങ്ക് യു.